1956 നവംബർ 1 കേരളം എന്ന സംസ്ഥാനം രൂപീകൃതമായത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് നാം നവംബർ 1 കേരളപ്പിറവി ദിനമായി ആഘോഷിക്കുന്നത്. നാട്ടുരാജ്യങ്ങളായിരുന്ന തിരുവിതാംകൂറും കൊച്ചിയും മലബാറും ചേർന്ന് ഒരു പുതിയ സംസ്ഥാനം രൂപീകൃതമാകുമെന്ന് 1910 സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള പ്രവചിച്ചിരുന്നു. എങ്കിലും അത് യാഥാർത്ഥ്യമായത് 10 കഴിഞ്ഞാണ്. ബ്രിട്ടീഷുകാർ കേരളത്തെ മലബാർ, തിരുവിതാംകൂർ, കൊച്ചി എന്നീ 3 ഭരണഘടകങ്ങളായാണ് വിഭജിച്ചിരുന്നത്. ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ വേണമെന്ന ആവശ്യവുമായി ഭാരതത്തിൻ്റെ പല ഭാഗങ്ങളിലും പ്രക്ഷോഭം ശക്തിപ്പെട്ടു. 1947 ഇന്ത്യ സ്വതന്ത്രമാകുമ്പോൾ നാട്ടുരാജ്യങ്ങളായി ചിതറിക്കിടന്ന പ്രദേശങ്ങളെ ഭാഷാടിസ്ഥാനത്തിൽ പുനഃസംഘടിപ്പിക്കാൻ ഇന്ത്യ ഗവൺമെൻറ് തീരുമാനിച്ചു. സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ നേതൃത്വത്തിൽ നാട്ടുരാജ്യങ്ങളുടെ ലയനത്തിനും സംയോജനത്തിനും പുതിയ പദ്ധതികൾ രൂപീകരിച്ചു. കൊച്ചിയിലെ കേരളവർമ്മ രാജാവ് സ്വന്തം പ്രജകൾക്ക് കൂടുതൽ വിശാലമായ ഒരു ജീവിതം കൈവരാൻ വേണ്ടി സമസ്ത അവകാശങ്ങളും ത്യജിക്കാൻ സ്വയം സന്നദ്ധനായി. അങ്ങനെ 1947 ഏപ്രിൽ 27 കൊച്ചി രാജാവായ കേരളവർമ്മയും കെ കേളപ്പനും കെ പി കേശവമേനോനും മുൻകൈയെടുത്ത് ഐക്യകേരള കൺവെൻഷൻ തൃശ്ശൂരിൽ നടന്നു. ആ സമ്മേളനത്തിൽ തിരുവിതാംകൂറും ഇന്ത്യൻ യൂണിയനിൽ ലയിക്കുന്നതായി തിരുവിതാംകൂർ രാജാവ് ചിത്രതിരുനാളും പ്രഖ്യാപിച്ചു. 1949 ജൂലൈ 1 തിരുവിതാംകൂറും കൊച്ചിയും സംയോജിപ്പിച്ചു. അങ്ങനെ തിരുവിതാംകൂറിലെയും കൊച്ചിയിലെയും രാജഭരണം അവസാനിച്ചു. 1956 നവംബർ 1 മലയാളം പ്രധാന ഭാഷയായി സംസാരിക്കുന്ന തിരുവിതാംകൂർ കൊച്ചി രാജ്യങ്ങളും മദ്രാസ് പ്രസിഡൻസിയുടെ ഭാഗമായിരുന്ന മലബാറും തെക്കൻ കാനറ ജില്ലയിലെ കാസർഗോഡും ചേർത്ത് ഒരു പുതിയ സംസ്ഥാനം ഔദ്യോഗികമായി രൂപീകരിച്ചു. അങ്ങനെ മലയാളികളുടെ ചിരകാല അഭിലാഷം സാക്ഷാത്കരിക്കുകയായി. ഇങ്ങനെ ഭാഷാടിസ്ഥാനത്തിൽ രൂപീകൃതമായ ഏറ്റവും ചെറിയ സംസ്ഥാനമായിരുന്നു കേരളം. ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന് ലോകം അത്ഭുതത്തോടെ വിളിക്കുന്ന കേരളത്തിൻ്റെ 65 ജന്മദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ ഏവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ കേരളപ്പിറവി ദിനാശംസകൾ.